ഹായ് ഫ്രണ്ട്സ്, മെഡ്ലി ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടപ്പം നിങ്ങൾ വിചാരിച്ചു കാണും, ഇതെന്തോ എങ്ങനെ വീഡിയോ, സാധാരണ ഉത്സവം നടക്കുന്നു, അന്നേരം ആന എങ്ങനെയല്ലേ തോന്നിയിട്ടുള്ളൂ. എന്നാൽ ആ ആന ജീവനുള്ള ആനയല്ല, അത് എൻ്റെ സുഹൃത്ത്, അതായത് ചാലക്കുടിയുള്ള പ്രശാന്ത് എന്ന എൻ്റെ സുഹൃത്ത് ഉണ്ടാക്കിയ ആനയാണ്. അതായത് ജീവൻ തുടിക്കുന്ന പോലുള്ള ആന, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ്, അതായത് ആന ഒറിജിനൽ ആനയുടെ അതേ രീതിയിൽ തന്നെ അത് കണക്ക് തന്നെ ഉത്സവത്തിന് വരുമ്പോഴുള്ള അതിൽ നിൽക്കുമ്പോഴുള്ള വാലാ തുമ്പിക ആനക്കുന്നതും ചെവി ആട്ടുന്നതും ഇതെല്ലാം ഫുള്ള് പ്രശാന്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ ഉണ്ടാക്കിയാണ്, ചാലക്കുടിയുള്ളതാണ്. നമുക്ക് എന്തായാലും ഉണ്ടാക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം എന്തായാലും. അന്നേരം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് വിശ്വാസം വരും. കാരണം അത്ര അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി, ഒരു രക്ഷയല്ല, ഒന്നും പറയാനില്ല, അസാധ്യ കലാകാരനാണ് പ്രശാന്ത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ. അന്നേരം നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. അങ്ങനെ ആനയുടെ പണി നടക്കുന്നുണ്ടോ? തുമ്പിക്കൈയൊക്കെ ഏതാണ്ട് ഈ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞത്. തുമ്പിക്കൈ ഇങ്ങനെ അനക്കുന്നതിൻ്റെ സംഭവമാണ് ഇതിൻ്റെ വീഡിയോ. ഞാൻ പുള്ളിക്കാരനെ കാണാൻ ചെന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞു, എല്ലാം ഒരുവിധം ഫിനിഷിങ് ആയിരുന്നു. ഞാൻ ഇതൊക്കെ തുണിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതാണ് ഇങ്ങനെ ഇത്രയും വലിയ രീതിയിലാണ് ആ ഒറിജിനൽ ആനയണക്കെ ആക്കിയെടുക്കുന്നത്. കാരണം കാണുമ്പോൾ നമ്മളായിരിക്കും സിമ്പിളായിരിക്കും എന്ന്, പക്ഷേ ഭയങ്കരമായ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഞാൻ കാണാൻ പോയപ്പോഴത്തേക്ക് പുള്ളിയെ കാണാൻ നേരിട്ട് കാണാൻ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം, ഇപ്പം ഞാൻ കണ്ണൂർ പണിക്ക് പോയപ്പോഴാണ് നേരിട്ട് കാണാൻ പറ്റിയത്. അങ്ങനെ ചെന്നപ്പോൾ ഏകദേശം ഇത്രയായി. പിന്നെ കൊമ്പൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അവസാനം കൊമ്പില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞ എന്താ പിന്നെ കൊമ്പ് നമുക്ക് എടുത്ത് വിറ്റിയായിരുന്നു. അങ്ങനെ രണ്ട് കൊമ്പ് എടുത്ത് ഞാനും പുള്ളിക്കാരൻ എല്ലാം കൂടെ ചേർത്ത് എടുത്തങ്ങ് വെപ്പിച്ച്, എന്നെ കൊണ്ട് തന്നെ എടുത്ത് വെച്ച് പിടിപ്പിച്ചിട്ട്, ആ ഒരു കൊമ്പുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി നോക്കത്തുള്ളൂ എന്ന് വെച്ചുകൊണ്ട് ഞാൻ തന്നെ കണ്ട കൊമ്പെടുത്ത് വെച്ച് പിടിച്ചുകൊണ്ട് ഈ ഫോട്ടോ എടുത്തത്. എന്തായാലും ഒരു രക്ഷയല്ല, അസാധ്യ കലാകാരനാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് ആന ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് വെച്ചേക്കാം, നിങ്ങൾ വിളിച്ചാൽ മതി. പിന്നെ എത്ര പ്രൈസും കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിച്ചാൽ മതി. കാരണം ഇത് കൂടാതെ പുള്ളിക്ക് ഈ ടാറ്റുവിൻ്റെ വർക്കും ഉണ്ട്, അതായത് അസാധ്യമായിട്ട് ടാറ്റു എന്നൊരു കലാകാരൻ കൂടിയാണ്, അത് പറയാൻ വിട്ടുപോയി. അതിൻ്റെയും ആ ചാലപ്പുള്ളി ആഹ്വാനത്തിലുള്ള ആൾക്കാർക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ടാറ്റുവും ചെയ്ത് അസാധ്യമായിട്ട് ടാറ്റു ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ്. അതാണ്ട് ഇതിപ്പം അവസാന ഘട്ടമായി ആനയുടെ. കാരണം ഇനി ഇതിനകത്ത് പിന്നെ നെറ്റിപ്പെട്ടോ കെട്ടി അലങ്കരിച്ച് ആ ഒരു ഇതാക്കിയെടുക്കണം. കാരണം അത്രയും ക്ഷമയോടു കൂടി ഏതാണ്ട് ഒന്നോ രണ്ടോ മാസം കൊണ്ട് എടുക്കും ഒരു ആന ചെയ്തെടുക്കാം. അത്രയും ക്ഷമയോടു കൂടിയാണ് ഇത് സംഭവം ചെയ്യാൻ. അണ്ട അടിപൊളിയായിട്ട് പൂർത്തിയായിരിക്കും. കണ്ട കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയല്ല, ഒറിജിനൽ ആനയും തോറ്റു. ആ രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്, ഒന്നും പറയാനില്ല. ഇതെന്ത്, കാരണം അത്രയും അസാധ്യമായ ഒരു ഇത് തന്നെ സംഭവം. എന്തായാലും ഇപ്പോൾ വീഡിയോ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? അസാധ്യ കലാകാരൻ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അത് അതൊക്കെ മേലെയാണ് ആ പുള്ളിയുടെ കഴിവ്. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ നിരവധി വീഡിയോസ് ഇനി അതിനകത്ത് ഇടുന്നുണ്ട്. അന്നേരം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ല് ഐക്കണ് വീഡിയോ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനുവേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് അടുത്ത് കാണും വരെ ബൈ ബൈ.